നമസ്കാരം ഇൻഡോ സീറ്റിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മൊത്തം കൊറോണ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുൾപ്പെടെ ലോകത്തുള്ള എല്ലാ നാടുകളും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രയത്നത്തിലാണ്. ശരിക്കും ഈ കൊറോണ പ്രതിരോധത്തിൻ്റെ ഇടയിൽ നമ്മൾ കേട്ട് പരിചയം അല്ലെങ്കിൽ അധികമായി കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മാസ്ക്, രണ്ട് സാനിറ്റൈസർ. ഇത് ഇത്രയും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സാനിറ്റൈസറും മാസ്കും എവിടെയും കിട്ടാനില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രൈസും വളരെ കൂടുതലാണ്. കാരണം ഡിമാൻഡ് കൂടിയപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ നാട് മൊത്തം. പലരും പലയിടത്തും അലിഞ്ഞിട്ടും ഈ ഹാൻഡ് സാനിറ്റൈസറും മാസ്കും കിട്ടാനില്ല. നമ്മുടെ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നുള്ള നിർദ്ദേശം WHO അടക്കം ലോകത്തിന് മൊത്തം നൽകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ് സാനിറ്റൈസറിന് വേണ്ടിയിട്ട് ഇത്ര കിടന്ന് കഷ്ടപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ ഈ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് ബ്രഹ്മനായകം സാറാണ്, തിരുവനന്തപുരം ചാല സ്വദേശി. അപ്പോൾ ബ്രഹ്മനായകം സാറാണ് നമുക്ക് ഇന്ന് ഈ ഹോം മെയ്ഡ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ കെമിക്കൽ മെറ്റീരിയലാണ് വേണ്ടത്, അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഈ സാധനങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കും എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പം സാറ് ഈ കെമിക്കൽ മെറ്റീരിയൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്നൊന്ന് പറഞ്ഞു തരും. പിന്നെ ഗ്ലിസറിൻ IP ക്വാളിറ്റി, പിന്നെ IPA എന്ന് പറഞ്ഞാൽ ആൾക്കഹാൾ, റബ്ബിങ് ആൾക്കഹാൾ എന്ന് പറയും, അതിൻ്റെ ഐസോപ്രോപൈൽ ആൾക്കഹാൾ. ഇത് പെർഫ്യൂമാണ്. ഇത് BKC എന്ന് പറഞ്ഞ കെമിക്കലാണ്. പിന്നെ ഒരു മെഷറിങ് ജാർ വേണം, പിന്നെ ഒരു ബക്കറ്റ്, അത് കൊള്ളുന്ന ഒരു ബക്കറ്റ് മതിയാവും. ഇത്രയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പ്രധാനമായിട്ട് നമുക്ക് 5 ഐറ്റമാണ് വേണ്ടത്. അതിൽ 3 കെമിക്കലുകളാണ് അല്ലേ? 3 ഗ്ലിസറിനും IP ആൾക്കഹോളും പിന്നെ പെർഫ്യൂമും വാട്ടറും. പെർഫ്യൂമും വാട്ടറും. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എത്ര അളവിലുള്ള, നമുക്ക് 1 ലിറ്റർ പിന്നെ ഹാൻഡ് സാനിറ്റൈസർ ആണ് ഉണ്ടാക്കാൻ. എത്രയാണ് ഈ ഓരോ സാധനങ്ങളും വേണ്ടത് നമുക്ക്? 20 ml ആണ് BKC നമ്മള്. അതിൽ 2 ml പെർഫ്യൂമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പെർഫ്യൂം ചേർക്കാം, റോസിൻ്റെയോ ലൈമിൻ്റെയോ. ഇതെന്താണ്? ഇത് ലൈമാണ്. ലൈമാണ്. ഗ്ലിസറിൻ 75 ഗ്രാം ചേർക്കണം. നേരത്തെ 20 ചേർത്തിട്ടുണ്ട്, അതുപോലെ 75 ആകുമ്പോൾ 95 ആവും. 95 ml നമ്മൾ ചേർത്ത് കഴിഞ്ഞു അത് ഇത്രയും ഒരു ബക്കറ്റിലോട്ട് മിക്സ് വയ്ക്കണം. ഒഴിക്കണം. അതിന് 200 ml വാട്ടർ. ഈ വെള്ളം എന്താണ്, തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ല, നമ്മൾ അക്വാ വാട്ടർ എടുത്താൽ മതി. അക്വാ വാട്ടർ എടുക്കാം, പ്യൂർ വാട്ടർ എടുത്താൽ മതി. ആണ് IP എടുത്തിട്ടുള്ളത്, അത് അതിലോട്ട് ഇത് സാധാരണ കൂൾ പ്ലേസിൽ വയ്ക്കാവും, കൂളുള്ള പ്ലേസിൽ വയ്ക്കരുത്. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ കെമിക്കൽ ഐറ്റം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനിതൊന്ന് നോക്കാം. ശരിയാണ്, നമ്മള് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോ ഈ ഹാൻഡ് സാനിറ്റൈസർ കയ്യിലൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂൾനെസ്സും പിന്നെ ഒരു സ്മെല്ലും നമുക്കുണ്ട്. പക്ഷെ ഗുണവും ഉറപ്പായിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഗുണം നമ്മുടെ, പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി ചേർക്കുന്നതുകൊണ്ട് ഈ അണുക്കളെ പ്രതിരോധിക്കാൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ആണ് കൂടുതൽ ഫലപ്രദം എന്ന് ഇവർ പറയും. ബ്രാൻഡിനെ കാട്ടി ഇത് വിലയും കുറവാണ്, നമുക്ക് ധാരാളം വിലയും കുറവാണ്, ഗുണം കൂടുതൽ, ഗുണം കൂടുതലാണ്. പിന്നെ നമ്മുടെ ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ഈ കെമിക്കലിന്റെ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൊണ്ടൊക്കെ വാങ്ങാനും ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും വരും. പക്ഷെ ഈ സാധനങ്ങൾക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് ഹാർംഫുൾ ആയിട്ടൊന്നല്ല, ഹാർംഫുൾ ആയിട്ട് ഗ്ലിസർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നമ്മളെ വീട്ടിൽ ആവശ്യത്തിലുള്ള ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും, ഒരു പ്രോബ്ലം ഇല്ലാത്തതാണ്. പിന്നെ ഈ IP ആൾക്കാൾ മാത്രം ആൾക്കാൾ എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഇല്ല.
കെമിക്കൽ ഷോപ്പുകളിലെ പെർഫ്യൂം മറ്റു കടകളിൽ സ്പ്രേ ഇങ്ങനെയുള്ള ഇതെല്ലാം വിൽക്കുന്ന കടകളിൽ കാണാം. എന്നാലും ഇതിനുള്ള പെർഫ്യൂം ഇതുപോലെ കടകളിൽ ഇതിനൊക്കെ ഏകദേശം എത്രയാണ് വില വരിക? ഒരു 1000 ഗ്രാം ഒരു ഇത് 400 ml 120 രൂപ ഉണ്ട്. 400 ml 120 രൂപ ഇത് ആൾക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ ഒരു 350 റേഞ്ച് മുതൽ 500 വരെയുണ്ട് ഒരു ലിറ്റർ ഒരു കിലോയ്ക്ക്. പിന്നെ ബി കെ സി എന്നുള്ളതിൽ 200 രൂപയാണ് ഒരു കിലോയ്ക്ക് വില. അത് റേഞ്ച് അങ്ങ് മാറി കൂടി പറഞ്ഞെല്ലാം വരും. പെർഫ്യൂം അതുപോലെ തന്നെ ഒരു പലതരം പെർഫ്യൂംസ് ഉണ്ട്, വില കുറഞ്ഞത് കൂടിയതെല്ലാം ഉണ്ട്. എന്നാലും നമുക്കൊരു മീഡിയം ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുകൊണ്ട് ശരിയാണ്. അപ്പം ഈ റോ മെറ്റീരിയൽസിന് വളരെ തുച്ഛമായ പൈസ നമുക്ക് ആവശ്യമുള്ളൂ വാങ്ങാൻ വേണ്ടി. മറ്റൊരു കാര്യം, നമ്മുടെ ബ്രഹ്മനായകൻ സാറിന് തിരുവനന്തപുരം ചാലയില് ഭാഗ്യ സ്റ്റോർ എന്ന പേരിൽ ഒരു കടയുണ്ട്, ഒരു കെമിക്കൽ സ്റ്റോറാണ്. നമുക്കിത് ഉണ്ടാക്കാൻ മടിയോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഹാൻഡ് സാനിറ്റൈസർ അവിടെ ലഭ്യമാണ്. അവിടെ യാതൊരുവിധ ദൗർലഭ്യം ഇപ്പോ ഇല്ല. ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ചെറിയ പൈസയ്ക്ക്. ഈ ബോട്ടിൽ എത്ര രൂപയാണ്? ഇത് 60 rupees ആണ്. 60 രൂപയുടെ ബോട്ടിലാണ്. 100 ml. അപ്പം ഇത് അവിടെ ലഭ്യമാണ്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ തിരുവനന്തപുരത്തുള്ളവർക്ക് എളുപ്പത്തിൽ അവിടെ നമുക്ക് വാങ്ങാം. അപ്പം ഈ ഭാഗ്യ സ്റ്റോറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മളിത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വ്യക്തമാവാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ കൊറോണ പോലുള്ള വൈറസ് പടരുന്ന സമയത്ത് ഈ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഇവർ പറയുന്ന ഒരു കാര്യം, ഒന്ന് നമ്മൾ ഈ IP ആൽക്കഹോളില് ആൽക്കഹോൾ കണ്ടന്റ് 70% മുകളിലായിരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 72% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള IP ആൽക്കഹോൾ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് BKC എന്നുള്ള കെമിക്കൽ, അത് 50% മുകളിലിരിക്കണം. 50% ആണ്. അത് ഉപയോഗിച്ചാലാണ് ഇതിന്റെ ഈ കൊറോണ ഇതിന് കൊറോണ പോലുള്ള ചെറിയ അണുക്കളെ വരെ കൊല്ലാൻ കഴിവുള്ള ഒരു കെമിക്കലാണ് ഈ BKC. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ, നല്ല ഗുണമേന്മയുള്ള ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഈ ഒരു സിറ്റുവേഷനിൽ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ മുൻകൈയെടുത്ത് ഇതേ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ഈ ഒരു ഹാൻഡ് സാനിറ്റൈസറിന്റെ പ്രതിസന്ധി ശരിക്കും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. ശരിക്കും പൊതുജനങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് എത്തി തുടങ്ങുന്നതേയുള്ളൂ. തീർച്ചയായും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊരു മാതൃകയാക്കി നിങ്ങളുടെ സംഘടനയോ നാട്ടിലെ ക്ലബ്ബുകളോ ഗ്രൂപ്പുകളോ കുടുംബശ്രീക്കാരൊക്കെ മുൻകൈയെടുത്ത് വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ യൂണിറ്റുകളിലോ സ്വന്തമായി ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കി നാടുകളിൽ എത്തിക്കാൻ വേണ്ടി മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വിൻഡോ സീറ്റിന്റെ വീഡിയോകൾ നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം ഇവിടെ നിർത്തുന്നു.